അസ്സലാമു അലൈക്കും. സഫൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡെസേർട്ട് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞൊരു നൈറ്റിൽ പോയിട്ടുണ്ടായിരുന്ന ഒരു കുഞ്ഞു വ്ളോഗ്. അപ്പോൾ എല്ലാവരും കണ്ടതിന് ശേഷം കമൻസ് അറിയിക്കുക. അന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന, അവിടെ പോയിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചിക്കൻ ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, 7 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു 5 പച്ചമുളക്, അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടോ കുറക്കോ ചെയ്യാം, പിന്നെ ഒരു 10 ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ലേശം കറിവേപ്പിലി ചേർത്തെടുത്തു, പിന്നെ അതുപോലെ തന്നെ മല്ലിയിലയും കൂടി ചേർത്തെടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് ചേർത്തെടുക്കാൻ പോകുന്നത് ഒരു ടീസ്പൂണ് വലിയ ജീരകമാണ്, അതും ചേർത്തെടുത്തു. പിന്നെ ചേർത്തെടുത്തിട്ടുള്ളത് കുരുമുളക് പൊടിയാണ്, ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്തെടുത്തു. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയാണ് ചേർത്തെടുത്തിട്ടുള്ളത്. ടീസ്പൂണ് മല്ലിപ്പൊടി, അതുപോലെ ഒരു ടീസ്പൂണ് ഗരം മസാല പൊടിയും കൂടി ചേർത്തെടുത്തു. പിന്നെ ചേർത്തെടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ടീസ്പൂൺ തന്നെ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്തെടുത്തത്. പിന്നെ 1.5 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി. അപ്പോൾ അതിൻ്റെ കയ്യിലുള്ള മുളക് പൊടി അത്യാവശ്യം എരിവുള്ളതായതുകൊണ്ടാണ് ഞാൻ 1.5 ടീസ്പൂൺ എടുത്തത്. പിന്നെ ഒരു 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി, ഇതെല്ലാം കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ടെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ആക്കിയിട്ടുള്ള മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു എഗ്ഗ്, അതുപോലെ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു 1000 ഗ്രാമിൻ്റെ ചിക്കനാണ്, അത് നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുള്ള ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ചിക്കൻ്റെ എല്ലാ ഭാഗവും. അപ്പോൾ ആ ഭാഗത്തേക്കും ഉള്ളിലേക്കൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മസാല തേച്ചിട്ട് ഒരു 2 മണിക്കൂറാണ് ഞാൻ ഫ്രിഡ്ജിൽ സെറ്റാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ചിക്കൻ്റെ കാല് ഞാനൊരു നല്ല കട്ടിയുള്ള ഒരു ത്രെഡ് കൊണ്ട് കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ കൈയും കാലും. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് തന്നെ എന്നാ കൈയും ഭാഗവും കാലിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കുത്തി കൊടുത്താലും മതി. അങ്ങനെ ഇത് ഫോയിൽ കൊണ്ട് നന്നായിട്ട് കവർ ചെയ്തിട്ട് 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ സെറ്റാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി പോകുന്നത് ഒരു ഡെസേർട്ടിലേക്കാണ്. അപ്പോൾ അന്ന് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തത് ഡെസേർട്ടിൽ വെച്ചിട്ടായിരുന്നു, അതിനാണ് ഈ ഒരു ചിക്കനൊക്കെ മസാലയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഡെസേർട്ട് പോയിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഫുഡ് എന്താണെന്നും ഒക്കെ ഉള്ളത് കാണാം. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഫ്രണ്ട്സും മക്കളും ഉണ്ടായിരുന്നു. അപ്പം ഒരു അവിടെ അടുത്ത് അല്ലയിൽ തന്നെ ദുബായ് റോട്ടിലാണ് ഈ ഒരു ഡെസേർട്ട് ഉള്ളത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അങ്ങനെ ഡെസേർട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു, ഇതുപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കുന്നവരും കഴിക്കുന്നവരും ബാർബിക്യൂ ഉണ്ടാക്കുന്നവരൊക്കെ ആയിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. കൂടുതലും ഇവിടുത്തെ അറബിക് ഫാമിലീസ് ആണ് ഉള്ളത്. എല്ലാവരും ഈ ഇടയ്ക്കിടയ്ക്ക് ഓരോ മരങ്ങളുണ്ട്, അതിൻ്റെ താഴെയായിട്ട് ടെൻറ്റൊക്കെ സെറ്റാക്കിയിട്ടാണ് ഇരിക്കുന്നത്. നല്ല അടിപൊളി ലൈറ്റൊക്കെ വെച്ചിട്ട് ആണ് ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങളും ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലം നോക്കി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു മരത്തിൻ്റെ താഴെയായിട്ട് തന്നെ നല്ലൊരു സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും ഞങ്ങളുടെ കയ്യിലൊരു ചെറിയ ടെൻറ്റ് ഉണ്ടായിരുന്നു മക്കളെ ഇരുത്താൻ വേണ്ടി.
വേണ്ടിയിട്ടുള്ള അത് അവർക്ക് നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി കൊടുത്തു. മക്കളൊക്കെ നല്ല സന്തോഷത്തിലാണ്. ടെൻ്റൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് മക്കൾ. അപ്പം ഈ ഒരു ടെൻ്റ് ഒക്കെ വെച്ച് കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മക്കളുടെ ടെൻറ്റിൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞു, അവർക്ക് അതൊക്കെ സെറ്റാക്കി കൊടുത്തു. അപ്പോൾ ഫസ്റ്റ് ടൈം ഒക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു ഉത്സാഹമായിരുന്നു മക്കൾക്ക്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ അതിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇങ്ങനെ ഒരു ഡെസേർട്ടിലൊക്കെ പോകുമ്പോൾ ഒരു ചെറിയ ടെൻറ്റൊക്കെ കൊണ്ടുപോകുക, മക്കൾ അതിലിരുത്താൻ വേണ്ടിയിട്ട് നോക്കുക. എന്താ വെച്ചാൽ ഒരു ഡെസേർട്ടിൽ പാമ്പ് അതുപോലെ തേളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്ന് എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞങ്ങളന്ന് കണ്ടിട്ടുണ്ടായിരുന്നു വലിയൊരു തേള്. എന്തോ ഒരു അള്ളാൻ്റെ ഒരു കാവലെന്ന് തന്നെ പറയാം. അള്ള കാണിച്ചു തന്ന പോലെയായിരുന്നു. ഒരു കവറെടുത്ത് കഴിഞ്ഞപ്പോൾ വലിയൊരു തേളിനെ കണ്ടു. പിന്നെ വരാൻ സമയത്താണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മക്കൾക്ക് നമ്മൾ ഈ ഡെസേർട്ടിൽ പോകുന്ന സമയത്ത് മക്കളുടെ സേഫ്റ്റി ഫസ്റ്റ് നോക്കണം, അവർക്ക് ഷൂ ഇട്ട് കൊടുക്കുക, അതുപോലെ അവർ മണലിൽ കളിക്കുന്നത് ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ എപ്പോഴും ഒരു ലേറ്റുള്ള ഒരു സ്ഥലത്ത് തന്നെ അവരെ ഇരുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുക. ഈ ഒരു ഇവിടുത്തെ ആ തേള് പാമ്പൊക്കെ നല്ല വിഷമുള്ള ഐറ്റം ആണ്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മളായാലും കൂടിയിട്ട് ഷൂ ഒക്കെ ഇട്ടിട്ടാവണം പോവാൻ. അതുപോലെ നമ്മൾ കുക്ക് ചെയ്യുന്ന സ്ഥലത്തും നല്ല ലൈറ്റൊക്കെ കൊണ്ടുപോയിട്ട് നല്ല സെറ്റാക്കി വെക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ കഴിയുന്നതും ഒരു നന്നായിട്ട് ഇരുട്ടാവുന്ന മുമ്പ് പോവുക. എന്നിട്ട് നമുക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലേസ് നോക്കി വെക്കുക. എന്നിട്ട് അവിടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ വെക്കുക. ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് തന്നെ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് കുക്ക് ചെയ്തത് ചിക്കൻ കറിയാണ്. അപ്പോൾ അന്നത്തെ ഫുൾ കുക്കിങ് ഇക്കയും ഫ്രണ്ടും കൂടിയായിട്ടാണ് ചെയ്തത്. ഞങ്ങൾ രണ്ടുപേരും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ട് ചിക്കനൊക്കെ നന്നായിട്ട് വാഷൊക്കെ ചെയ്തിട്ടാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർക്ക് ഉണ്ടാക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ. കറിയൊക്കെ ഉണ്ടാക്കാൻ അവർക്ക് ആദ്യം അറിയാം. ഒരു ഗീ റൈസാണ് പിന്നെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അത് ഞങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ അതുപോലെ അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കറിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പൊടികളും ഞാൻ വീട്ടിൽ നിന്ന് തന്നെ മിക്സാക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് എളുപ്പത്തിന് പെട്ടെന്ന് തന്നെ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗീ റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള റൈസ് ഒന്ന് ഞങ്ങൾ കഴുകി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്ക തന്നെയാണ് ഗീ റൈസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളമൊക്കെ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന കാര്യത്തിൽ ചെറുതായിട്ടൊന്ന് പാളിപ്പോയിട്ടുണ്ട്. അവർക്ക് ചിക്കന് എണ്ണ ചൂടാവാതെയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കോട്ടിങ്ങൊക്കെ ഒന്ന് പാത്രത്തിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ചെറിയ കാര്യം മാത്രമാണ് പാളിപ്പോയത്. എന്നാലും അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ ഫ്രൈ തന്നെ ആയിരുന്നു. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗീ റൈസിൻ്റെ വീഡിയോ പിന്നെ ഉണ്ടാക്കിയതിന് ശേഷമൊന്നും ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ ചിക്കൻ ഫ്രൈ കുറച്ച് സമയം എടുത്തു. ഒരു ഫുള്ളായിട്ടുള്ള ചിക്കൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു.
ഫുഡൊക്കെ റെഡിയായി. ചിക്കൻ കറി, ഗീ റൈസ്, അതുപോലെ ചിക്കൻ ഫ്രൈയും പപ്പടും സാലഡും അച്ചാറും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ട് കഴിച്ചു. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണെങ്കിലും നമ്മൾ പുറത്ത് പോയിട്ടൊന്ന് ഫുഡൊക്കെ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഫുഡിന് ഒരു ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് കഴിക്കാനും. നമ്മൾക്ക് മാത്രമല്ല മക്കൾക്കും ഒരു ഇൻട്രസ്റ്റ് ആണ്. അവർക്ക് വീട്ടിലാണെങ്കിൽ അത്ര തന്നെ ഫുഡ് കഴിക്കാൻ ഒരു ഇഷ്ടമല്ലെങ്കിൽ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്കും നല്ലൊരു ഇഷ്ടമാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തിൽ ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ നന്നായിട്ട് കഴിച്ചതിന് ശേഷം പിന്നെ അവിടെ ഈ ഒരു ബൈക്ക്, അതുപോലെ കാർ റേസിങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുട്ടികൾ കുറച്ച് സമയം ഒന്ന് കണ്ടിരുന്നു. ഞങ്ങളിങ്ങനെ അവിടെ സംസാരിച്ചിരുന്നു. ഒരു 12 മണിയൊക്കെ ആയപ്പോൾ ഓരോ ചായയും കൂടി കുടിച്ചിട്ട് അവിടെ നിന്ന് പോവുമായിരുന്നു. ഒരു മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഡെസേർട്ടിലെ ഫുഡടിയും അവിടുത്തെ ചെറിയ കാഴ്ചകളും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റും ചെയ്യണം. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇൻഷാല്ല നല്ലൊരു റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ ഇതുപോലെ വ്ലോഗൊക്കെ ആയിട്ട് കാണുന്നത് വരെ അസ്സലാമു അലൈക്കും, ബൈ.